വെച്ച് കൊടുക്കുന്നുണ്ട്. സന്തോഷം. ഈ സ്റ്റോറി സീക്രട്ട് ഏജന്റ് ഇട്ട ദിവസമാണ് അല്ലെങ്കിൽ ആ വേളയിലാണ് ഹെലനോസ് പാട്ട ആകാശത്ത് കിടന്ന് കളിക്കുന്നത്, മനസ്സിലായോ? മറ്റേ ക്രിപ്റ്റോൻ്റെ സ്റ്റോറി ഇട്ടിട്ട് ജെ ബി ഐ പിടിച്ചിട്ട് അടിയിൽ തിരികെ കത്തിച്ച് വിട്ടല്ല മേലേക്ക്. അപ്പോൾ ആ പോക്ക് പോയ പോക്കിൽ മോളിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്ന സമയത്താണ് ഇയാൾ ഈ 5 വർഷത്തെ ബന്ധം ഉള്ള സീക്രട്ട് ഏജന്റ് മിസ്റ്റർ ഡൂഡ്. നീ നിന്റെ അരി വാങ്ങൽ നീ ഹെലന ചെയ്യില്ലല്ലേടാ. നീ ഇല്ല ഇല്ല ഒരാളെയും വിശ്വസിക്കരുത്. നെവർ ട്രസ്റ്റ് എനിബഡി, എനിബഡി ഇൻ യുവർ ലൈഫ് നെവർ ട്രസ്റ്റ്. ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ, കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ബ്യൂട്ടിഫുൾ പീപ്പിൾ വീണ്ടും ഇവിടെ. കുറച്ച് ദിവസം ഒന്നായില്ലല്ലോ അല്ലേ? 2-3 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ബ്യൂട്ടിഫുൾ പീപ്പിൾ വീണ്ടും ചർച്ചയിൽ വന്നിരിക്കുന്നു. ഹെലൻ ഓഫ് സ്പാർട്ട, ഞാൻ അതവരുടെ ഓരോ ഇൻട്രോ സ്റ്റൈലാണ് കേട്ടോ, അത് കുഴപ്പമില്ല, ഞാൻ അങ്ങനെ പറഞ്ഞു എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ആളെ പൊടി കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നുള്ളത്. നിങ്ങൾ ഫസ്റ്റ് 3 ക്ലിപ്പ് കണ്ടുവോ? ആദ്യത്തെ ക്ലിപ്പ് എന്തായിരുന്നു ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ മറന്നിട്ടില്ലെന്ന് പറയട്ടെ. ആദ്യത്തെ ക്ലിപ്പ് എന്തായിരുന്നു? സീക്രട്ട് ഏജൻറ്റിൻ്റെ അന്നത്തെ ഹെലൻ്റെ ആ ക്രിപ്റ്റോ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂവിൽ ഫസ്റ്റ് എല്ലാവരും കമൻറ്റിൽ എല്ലാവരും പോയി ചോദിക്കുന്നു, നീ എന്തുകൊണ്ട് റിയാക്ട് ചെയ്യുന്നില്ല, നിനക്ക് വേറെ റിയാക്ട് ചെയ്യേണ്ട സാമൂഹിക പ്രതിബദ്ധത ഉള്ള ആളല്ലേ, നീ ഇൻഫ്ലുവൻസർ അല്ലേ എന്നൊക്കെ പറഞ്ഞ് സായിനോട് ചോദിച്ച സമയത്ത് സീക്രട്ട് ഏജൻറ്റ് പറഞ്ഞവരോട് ഇല്ല ഞാൻ ചെയ്യില്ല. ആ ഡയലോഗ് മറ്റേ ലൂസിഫറിൽ മറ്റേ ഇയാൾ പറഞ്ഞില്ലേ, എന്താണ് ബോബി, ബോബി പറഞ്ഞ ഡയലോഗ് പോലെ ഇല്ല ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ക്ലിപ്പാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ളത്. ഇത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് കണ്ടത് ഇന്ന് ഹെലൻ ഓഫ് സ്പാർട്ടയുടെ വന്നിട്ടുള്ളൊരു വീഡിയോ. ആ വീഡിയോ നിങ്ങൾ എത്ര പേര് കണ്ടു? കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ നമുക്കൂടെ കുറച്ച് പ്ലേ ചെയ്യാം. അതിൻ്റെ ഒരു സംഗതി ഒന്നുമില്ല, ഒരുപാട് വർഷത്തെ ആരോ ചതിച്ചു, ആരോ ഒരാൾ ചതിച്ചു, ആളെ പേരൊരു വ്യക്തമായിട്ട് പറയുന്നില്ല. പക്ഷേ ആ വീഡിയോ കണ്ടവർക്ക് ഏകദേശം കുറച്ച് പേർക്ക് അത് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, അത് കമൻറ്റ് ബോക്സിൽ വളരെ ക്ലിയറായിട്ട് എവിഡൻ്റ് ആണ്. പല ആൾക്കാരും കമൻറ്റ് ബോക്സിൽ അതിൽ ഈ വ്യക്തിയുടെ അല്ലെങ്കിൽ സീക്രട്ട് ഏജൻ്റിൻ്റെ പേര് ചോദിക്കുന്ന സമയത്ത് ഹെലൻ കൊടുക്കുന്ന മറുപടികൾ ചൂണ്ടിക്കാണിക്കുന്നത് അത് ഉദ്ദേശിച്ചത് ഡൂഡിനെ തന്നെയാണ്. ഡൂഡും ഡൂഡും പിന്നെ ഇതിനൊക്കെ ആധാരമായിട്ടുള്ള, ഇതിനൊക്കെ അടിസ്ഥാനമായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ 3-ാമത്തെ നിങ്ങൾ ആദ്യം കണ്ടതിൻ്റെ, 2-ാമത് കണ്ടതിൻ്റെ അടുത്ത നെക്സ്റ്റ് ക്ലിപ്പായിട്ടുള്ള 3-ാമത് കണ്ട ക്ലിപ്പായിട്ടുള്ള ഗബ്രിയും ജാസ്മിനും ജബ്രികൾ മുന്നിലും ഏജൻ്റ് ബാക്കിലും, സീക്രട്ട് ഏജൻ്റ് ബാക്കിലും ഇരുന്നിട്ട് യാത്ര ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുള്ളൊരു സ്റ്റോറിയുണ്ട്. ഒരുപാട് പേര് എനിക്ക് അയച്ചു തന്നു ഈ സ്റ്റോറി. സംഭവം എന്താണെന്ന് വെച്ചാൽ ആ സ്റ്റോറി ഞാൻ പ്ലേ ചെയ്യാം, വിഷയത്തിലേക്ക് വരാം. ഓക്കെ, ഹെലൻ്റെ വീഡിയോ എത്ര പേര് കണ്ടു എന്നറിയില്ല. ഹെലൻ ആ വീഡിയോയിലൊരു കാര്യം പറയുന്നുണ്ട്. ഹെലൻ പറയുന്നതാണ്, അതായത് ഒരുപാട് വർഷത്തെ റിലേഷൻഷിപ്പുള്ള വ്യക്തികൾ ഇപ്പോൾ ചതിച്ചു, അതാരാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയും ഇവിടെയും തൊടാത്ത രീതിയിലുള്ളൊരു ഒരു വീഡിയോ ആണ് ഹെലൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം, കണ്ടതിന് ശേഷം നമ്മൾ അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നതായിരിക്കും. ഒരാളെയും വിശ്വസിക്കരുത്. നെവർ ട്രസ്റ്റ് എനിബഡി, എനിബഡി ഇൻ യുവർ ലൈഫ് നെവർ ട്രസ്റ്റ്. ഓക്കെ, ഒരാളെയും നിങ്ങളുടെ കൂടെ ചിലപ്പോൾ നീ 5 വർഷമാവട്ടെ, 6 വർഷമാവട്ടെ, 10 വർഷമാവട്ടെ ഉള്ളവരെ ഒരു എന്തോ കുത്തിയതുപോലെ തോന്നുന്നു. കുത്തിയില്ലല്ലോ, കുത്തുന്നല്ലേ ഉള്ളൂ. പറയില്ല, ഏത് സിനിമയിലാണത്? കാര്യസ്ഥന ഏതൊരു സിനിമയിൽ അല്ലേ ദിലീപിന്റെ ഡയലോഗ്? അത് എനിക്ക് ഞാൻ ഓർക്കുന്നു. ആളെയും നിങ്ങൾ വിശ്വസിക്കാൻ നിൽക്കരുത്. ഞാൻ പണ്ട് എവിടെയോ വായിച്ചു കേട്ടിട്ടുണ്ടായിരുന്നു, ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടെന്ന്. അപ്പൊ പണ്ട്, അതൊക്കെ പണ്ട്, ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല കേട്ടാ. ചങ്ങാതി നന്നല്ല, നന്നാവില്ല. ഈ സ്വാർത്ഥതയുള്ള മനുഷ്യന്മാരെ നമ്മൾ എപ്പോഴും സൂക്ഷിക്കണം എന്ന് നമുക്ക് ആൾക്കാർ പറഞ്ഞു. ഞാൻ എന്താ ചിന്തിക്കാറെന്ന് അറിയാം, നമ്മുടെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആൾക്കാര്, ഞാനിനി ജീവൻ പോകേണ്ടി വന്നാലും ചതിക്കില്ല, അത് വേറെ കാര്യം. പിന്നെ പക്ഷെ എല്ലാവരും എന്റെ കൂടെ നിൽക്കുന്നവരൊക്കെ എങ്ങനെ ആയിരിക്കും എന്ന് തെറ്റിദ്ധരിച്ചൊരു കാലം ഉണ്ടായിരുന്നു സൂര്യനാരായണ വർമ്മക്ക്. അതൊക്കെ പോയി. താങ്ക് യു സോ മച്ച്, കൂടെ നിന്ന് കുതികാല് വെട്ടി എല്ലാവർക്കും താങ്ക് യു സോ സോ മച്ച്. ഒരിക്കൽ കൂടി നമുക്ക് ജീവിതത്തിൽ, എനിക്ക് ഈ 26-ാമത്തെ വയസ്സിൽ പഠിക്കാൻ ഒരു പാഠമായി. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നെവർ ട്രസ്റ്റ് എനിബഡി എന്നുള്ളത്, ഒരാളെയും വിശ്വസിക്കരുത്. ജീവിതത്തിൽ ഒരു വലിയൊരു പാഠം, അങ്ങനെ പറയാല്ലേ, വലിയൊരു പാഠമാണിത്. ബൈ ദ വേ, വളരെ സീരിയസ് ആയിട്ടാണ് കാര്യം പറയുന്നത്, പക്ഷെ നമുക്കിത് കാണുമ്പോൾ ചിരി വരാനുള്ള സംഗതി. ചിരി അല്ല കേട്ടോ, ഞാൻ ഇത് ഇതൊരു സീരിയസ് ടോപ്പിക്കാണ്. കാരണം വെച്ചാൽ സീരിയസ് ടോപ്പിക് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിട്ടോ, പക്ഷെ കാണുന്നവർക്ക് ഇതൊരു കോമഡിയായി മാറിക്കൊണ്ടിരിക്കുന്നു. ഞാൻ സിനിമയിലൊക്കെ കേട്ടിട്ടേ ഉള്ളൂ, കൂടെ നിൽക്കുന്നവന്റെ കുതികാല് വെട്ടാൻ പറ്റുമോ, സഖി വലിക്ക് ബൈക്കുന്നല്ലേ, അങ്ങനെ വെട്ടാൻ പറ്റുന്ന ആൾക്കാരും ഉണ്ട്. അയ്യോ, ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്, എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ പറയാം. എന്ന് ആരൊക്കെയോ നമുക്ക് കാണിച്ചു തന്നു, നല്ലതാണ്, വളരെ നല്ലതാണ്.
എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നാളെ ഇതൊക്കെ തിരിച്ചടിക്കുമ്പം തിരിച്ചടിക്കുമ്പോഴും ഞാൻ ഇവിടെ ഉണ്ടാവും കേട്ടോ, അത് വേറെ കാര്യം. ഞാൻ അങ്ങനെ ക്ഷീണിച്ചിട്ടില്ല. നാളെ തിരിച്ചടിക്കുന്ന സമയത്ത് കൊതികാല് വെട്ടാൻ ഞാൻ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് കൊതികാല് വെട്ടൊന്നുമില്ല. പക്ഷെ എവിടെയെങ്കിലൊക്കെ ഞാൻ സന്തോഷിക്കും എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. കാരണം അത് ശരിയല്ല മാൻ, അത് ശരിയല്ല മാൻ. ഇതെന്താ സംഭവം എന്നറിയോ? ഇത് സംഗതി രത്ന ചുരുക്കം കമൻറ്റ് ബോക്സുകളിൽ നിന്ന് മനസ്സിലായത്. ഞാൻ ഇത് എന്തുകൊണ്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്? പക്ഷേ നിങ്ങൾ വിചാരിക്കും ഇനി ഇപ്പം ഞാനിതൊക്കെ അതൊക്കെ കുത്തിപ്പൊക്കി കൊണ്ടുവരാമെന്ന്. അല്ല, നിങ്ങൾ ചില ആൾക്കാർ ഇങ്ങനെ വിചാരിക്കും, ഭൂരിഭാഗം അങ്ങനെ വിചാരിച്ചില്ലെങ്കിലും ചില ആൾക്കാർ അങ്ങനെ വിചാരിച്ചുകൂടായില്ല. ആ വിചാരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ ഇതാ എടുത്തു വെച്ചിരിക്കുന്നു രണ്ട് മൂന്ന് കമൻറ്റ് ബോക്സുകളിൽ. ഓക്കെ, ഈ ഹെലൻ ചെയ്തിട്ടുള്ള വീഡിയോയുടെ അടിയിൽ ചോദിച്ചിട്ടുണ്ട്, ഹെലൻ സന്തോഷമായിട്ടിരിക്കി, ബിവെയർ സീക്രട്ട് ഏജൻറ്റ് ആൻഡ് ടീം, സോറി ടു സേ ദിസ്, ഷുവർ ഡിയർ എന്ന് പറഞ്ഞിട്ട് അതിനൊരു ലവും അതിനൊരു ഹഗ്ഗും ഹെലൻ കൊടുത്തിട്ടുണ്ട്. വിച്ച് ഇംപ്ലൈസ് അതിൻ്റെ ഒരു പിന്നെ ഇംപ്ലൈസ് എന്നല്ല പറയുക, വോട്ടെവർ എന്താണെന്നുണ്ടെങ്കിലും തോന്നുന്നത് അത് ആ സീക്രട്ട് ഏജൻറ്റിനെ തന്നെയാണ്. ഇതെൻ്റെ മാത്രം ഉദ്ദേശിച്ചാണെന്ന്, അത് എന്നെ എന്ന് ഉദ്ദേശിച്ച സീക്രട്ട് ഏജൻറ്റിനെ മാത്രം ഉദ്ദേശിച്ചാണെന്നുള്ളത് എനിക്ക് അങ്ങനെ എന്തോ എനിക്കൊരു തോന്നൽ വരുന്നു. രണ്ടാമത്തെ, സീക്രട്ട് ഏജൻറ്റിനെ ഉദ്ദേശിച്ചിട്ടാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ആൾ പറഞ്ഞിട്ട് അതെ നല്ലോണം ഊക്കി വിട്ടു എന്നാ കേട്ടെ. ഏയ്, ഈ എഐ ഊക്കി വിട്ടുന്ന ഉദ്ദേശം എന്താ അറിയോ? പഴയ ആ ക്രിപ്റ്റോ രണ്ട് ദിവസം മുന്നേ ഈ ക്രിപ്റ്റോൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായില്ലേ, അത് ഞാൻ പറയാട്ടോ എന്താ റീസൺ കമൻറ്റ് വായിച്ചതിന് ശേഷം. പിന്നെ അടുത്തത്, സെയിം ഹിയർ, ആ മനുഷ്യനെ ഒരുപാട് വിശ്വസിച്ചു, ബട്ട് ആ ടീം തന്നെ ഒരു ഉടായ്പാണെന്ന് ബി ബി ഷോ പ്രൂവ് ചെയ്തു. ഇറ്റ്സ് ഓക്കെ ഡിയർ, യു ആർ ഓൺ ദ റൈറ്റ് പാത്ത് നൗ. കർമ്മ, അത് ഇന്നല്ലെങ്കിൽ നാളെ കിട്ടിക്കോളും എല്ലാവർക്കും. വെയ്റ്റിംഗ് ഫോർ ഇറ്റ്, മാനിപ്പുലേറ്റിംഗ് ഇന്നസെൻറ്റ് പീപ്പിൾ, അത് അത്ര സുഖമുള്ള കാര്യം അല്ലാന്ന് കാലം തെളിയിക്കും എന്നുള്ളതിനും ഹെലൻ ഓഫ് സ്പാർട്ട മറുപടി കൊടുത്തിരിക്കുന്നത് ലവ് എന്നാണ്, വിത്ത് എ ഹഗ്. വിച്ച് മീൻസ് ദിസ് ഇസ് കംപ്ലീറ്റ്ലി പോയിൻറ്റിംഗ് ടുവേർഡ്സ് മിസ്റ്റർ എസ് എ അല്ലെങ്കിൽ സീക്രട്ട് ഏജൻറ്റ്. എന്താ റീസൺ എന്നറിയോ? രണ്ട് ദിവസം മുന്നേ തോന്നുന്നുണ്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ സ്റ്റോറി, എനിക്ക് അയച്ചു തന്നാണ് ഓരോരുത്തർ. ആ ഒരു സ്റ്റോറി ഉണ്ട്, സായുടെ ഒരു സ്റ്റോറി ഉണ്ട്. ആ സ്റ്റോറിയിൽ ജാസ്മിൻ ജാഫർ ആൻഡ് ഗബ്രി ആൻഡ് സീക്രട്ട് ഏജൻറ്റ് ഇവർ മൂന്ന് പേരും കൂടി ഒരു കാർ യാത്ര ദൂരയാത്ര നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പറയുന്ന ഡയലോഗാണ് ഹെലനെ വിഷമം ഉണ്ടാക്കിയതെന്ന് ചില ആൾക്കാർ അവിടുന്ന് ഇവിടുന്നും ചില വൃത്തങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നു, ചില മഞ്ഞ പത്രക്കാർ പറഞ്ഞുണ്ടാക്കുന്നു. ഞാൻ ആ ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്യാം. നേരത്തെ പറഞ്ഞ ന്യൂസ് കേട്ടോ സന്തോഷമില്ലേ? അതൊരു പ്രത്യേക ന്യൂസ് ആണ്. അതെങ്കിൽ ആണല്ലേ ട്രോഫി വേറൊരു സംഭവം പറയട്ടെ. ഈ ഒരു ഈ കിട്ടുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ സായിയുടെ എക്സ്പ്രഷൻ കേട്ട് അതും വീണ്ടും എന്തോ കുത്തിയ പോലെ തോന്നുന്നുണ്ടോയെന്നൊരു സംശയം. കാരണം ജാസ്മിൻ പറയുന്നുണ്ട് കിട്ടുന്നുണ്ട്, എല്ലാവർക്കും കിട്ടുന്നുണ്ട് എന്ന് പറയുമ്പോൾ അച്ചമ്പി നമ്മളെ ഉദ്ദേശിച്ചിട്ടാണോ? ഏ ഏത് അത് മുട്ട ലോഡ് കണക്കിന് മുട്ട അറിയില്ല. എനിക്ക് ഒന്നും ചെയ്യേണ്ടി വന്നില്ല, ഞാൻ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല, ഒരാൾക്കും എതിരെ ഞാൻ വന്നിരുന്നില്ല. പക്ഷെ പടച്ചോൻ കൃത്യ സമയത്ത് എല്ലാവർക്കും കിട്ടേണ്ട പാപ്പം വായിൽ കൊണ്ട് വെച്ചു കൊടുക്കുന്നുണ്ട്, സന്തോഷം. ഏ പടച്ചോൻ ഇതാണല്ലോ പണി, പഴയ കേസ് നമ്മൾ എടുത്തിടുന്നില്ല. ബിഗ് ബോ ആ പോട്ടെ. ഓ ഓക്കെ, ഈ സ്റ്റോറി ഞാൻ അതിലേക്ക് വരാം. ഈ സ്റ്റോറി ഇതെന്താ സംഭവം വിഷയമുള്ള കാരണം എന്നറിയോ? ഈ സ്റ്റോറി സീക്രട്ട് ഏജൻറ്റ് ഇട്ട ദിവസമാണ് അല്ലെങ്കിൽ ആ വേളയിലാണ് ഹെലൻ ഓഫ് സ്പാർട്ട ആകാശത്ത് കിടന്ന് കളിക്കുന്നത്, മനസ്സിലായോ? മറ്റേ ക്രിപ്റ്റോൻ്റെ സ്റ്റോറി ഇട്ടിട്ട് ജെ ബി ഐ പിടിച്ചിട്ട് അടിയിൽ തിരി കത്തിച്ച് വിട്ടല്ല മേലേക്ക്. അപ്പോൾ ആ പോക്ക് പോയ പോക്കിൽ മുകളിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്ന സമയത്താണ് ഇയാൾ ഈ 5 വർഷത്തെ ബന്ധം ഉള്ള സീക്രട്ട് ഏജൻറ്റ് മിസ്റ്റർ ഡൂഡ് സക്കീർ ഭായി, കുതികാല് വെട്ടി സക്കീർ ഭായി, ഇതൊക്കെ ഞാൻ കണക്ട് ചെയ്യുന്നല്ലോ, ഞാൻ മാത്രമൊന്നുമല്ല കുറേ ആൾക്കാർ കണക്ട് ചെയ്തിട്ട്, നിങ്ങൾ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇയാൾ ഈ ചങ്ങാതി ഈ സ്റ്റോറി ഇടുന്നത്, സായി ഈ സ്റ്റോറി ഇടുന്നത്. അപ്പോൾ സ്റ്റോറി ഇടുന്ന സമയത്ത് അതിൽ ജാസ്മിൻ പറയുന്നുണ്ട്
മുട്ടയുടെ കൂടോത്രം എന്നെ പറഞ്ഞവർക്കൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളിൽ പ്രമുഖ വ്യക്തി എന്ന് പറഞ്ഞാൽ ഹെലൻ ഓഫ് സ്പാർട്ടയെ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഈ സ്റ്റോറി ഇട്ട സമയത്ത് സ്വാഭാവികമായിട്ടും ഞാനും ഐ വാസ് ഓൾസോ ലൈക്ക് യു നോ ഷോക്കായി, ഷോക്ക് ഞെട്ടിപ്പോയി. കാരണം വെച്ചാൽ ഭയങ്കര ക്ലോസ് ആണ് ഇവരും ഒരു ഫ്രണ്ട്സാന്ന് പറഞ്ഞ സമയത്ത് ഒബ്വിയസ്ലി ഇതിങ്ങനെ സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ നിൽക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിച്ചു പോകുന്നത് എന്താണെന്നറിയോ, ഇത് എന്നെ ഉദ്ദേശിച്ചിട്ടാണ്, എന്നെ മീൻസ് ഹെലൻ സ്പാർട്ടനെ ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. അതായത് ജാസ്മിനെതിരെ ഹെലൻ സംസാരിച്ചു അല്ലെങ്കിൽ മറ്റുള്ളവർ സംസാരിച്ചവർക്കൊക്കെ ഓരോ നേരൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഹെലനാണ് അത് കർമ്മയാണ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ മുട്ടയിൽ കൂടോത്രം ചെയ്തു എന്നുള്ള രീതിയിലൊക്കെ സീക്രട്ട് ഏജൻ്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്ന സമയത്ത് അത് ഭയങ്കരമായിട്ട് ഈ ഒരു വ്യക്തിക്ക് വിഷമം ഉണ്ടായി കാണും, നമുക്കറിയില്ല. പക്ഷെ ഒരുപക്ഷെ വിഷമം ഉണ്ടായിക്കൊണ്ടായിരിക്കാം ഈ രീതിയിലുള്ളൊരു വീഡിയോ ഇട്ടിട്ടുള്ളത്. ഓക്കെ, ഇതാണ് വിഷയം. ബാക്കി കടക്കാം, ബാക്കിയുള്ള കാര്യങ്ങൾ. അത് ശരിയല്ല. ഈ രണ്ട് തോണിയിലൊക്കെ ഒരുമിച്ച് കാലിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് മുങ്ങും. ഓക്കെ, പിന്നെ എല്ലാവരോടും കൂടിയിട്ടാണ് അത്. ആർക്ക് വേണമെങ്കിലും ഇതെടുക്കാം, ആർക്ക് വേണമെങ്കിലും ഇതെടുക്കാം. വർഷങ്ങളോളം കൂടെ നിന്ന് ഒരാൾക്ക് ഒരാളെ ചതിക്കാമെന്നുണ്ടെങ്കിൽ ആർക്കും, ആ മനുഷ്യൻ ആരെ വേണമെങ്കിലും ചതിക്കാം. മനുഷ്യൻ അടിപൊളി, സൂപ്പർ. ഞാൻ ഇത് കൂടുതൽ ഇത് പ്ലേ ചെയ്യുന്നില്ല, ബാക്കി നിങ്ങൾ അവിടെ പോയി കാണാം. എവിടെ എവിടെയെങ്കിലും പോയി കാണാം, ഹെലൻ്റെ ചാനലിൽ പോയി കാണാം. ഒരുപാട് വർഷം കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ, അതായത് മനസ്സിലായതും കമൻറ്റ് ബോക്സുകളും എല്ലാം സൂചിപ്പിക്കുന്നത് സീക്രട്ട് ഏജൻറ് എന്ന വ്യക്തി ഹെലൻ ഓഫ് സ്പാർട്ടയുടെ ഡൂഡായിരുന്നു ഒരുപാട് കാലം. ആ ഡൂഡ് ഇപ്പോൾ നേരെ തിരിഞ്ഞു കൊത്തി ഇതുപോലെ ഇട്ടത് കൊണ്ട്. പിന്നെയും വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ എന്തൊക്കെ അറിയില്ല, ഉണ്ടായിരിക്കാം അല്ലേ. ഉണ്ടെങ്കിൽ വാട്ട് എവർ, എന്താണെന്നുണ്ടെങ്കിലും ഇതല്ല ഇന്ന് സോഷ്യൽ മീഡിയയിൽ, അല്ലെങ്കിൽ ഇതല്ല അന്നത്തെ ചൂടുന്ന ചൂഷ് നീറുന്ന പ്രശ്നം എന്നുള്ളത് അറിയാം. പക്ഷെ എന്നാലും ഈ ഒരു പ്രശ്നം കാണുമ്പോൾ നമ്മൾ എങ്ങനെ പറയാതിരിക്കും അല്ലേ. സീരിയസ്ലി, ഇവരൊക്കെ എല്ലാവരും പ്രശ്നങ്ങളും എടുത്ത് റിയാക്ട് ചെയ്യുന്നതല്ലേ. നാളെ നമ്മളുടെ പ്രശ്നങ്ങൾ വരുന്ന സമയത്തും ഇവരൊക്കെ റിയാക്ട് ചെയ്യില്ലേ, ചിലപ്പോൾ എല്ലാവരും റിയാക്ട് ചെയ്യില്ലേ അല്ലേ. അപ്പോൾ നമ്മൾ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്യുന്ന തൊഴിലിനോട് നമ്മൾ ഇത്ര നീതികേടല്ലേ ചെയ്യുന്നത്. പിന്നെ വേറൊരു വിഭാഗം പറയുന്നുണ്ട്, അതിപ്പോൾ ഈ ഫാൻസ് ആയിരിക്കും കേട്ടോ, അപ്പോൾ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പറയുന്നുണ്ട് നിനക്ക് തന്നെ വേണം ഹെലൻ. ഞാൻ എൻ്റെ കടി കണ്ടു ഹെലൻ സ്പാട്ടയ്ക്ക്, അപ്പോൾ പിന്നെ ഹെലൻ സ്പാട്ടാന്നല്ല വിളിക്കുന്നത്, ഹെലൻ എന്നല്ല വിളിക്കുന്നത്, മറ്റേ പേരെ വിളിക്കുന്നത് പാട്ടാന്നൊക്കെ വിളിക്കുന്നത്. നിനക്ക് തന്നെ വേണം, നീ ജാസ്മിനെ പറഞ്ഞപ്പോൾ നീ ഇതാക്കിയില്ലല്ലോ, നീ എല്ലാവരെയും പറഞ്ഞപ്പോൾ ഇതാക്കിയില്ലല്ലോ, നീ ക്രിപ്റ്റോനെ പറ്റി എല്ലാവരെയും പറ്റിച്ചപ്പോൾ ഇതാക്കിയില്ലേ, നിനക്ക് ഇപ്പോൾ തന്നെ കിട്ടിയില്ലേ, കർമ്മ കിട്ടിയില്ലേ എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് അവിടെ. നമ്മൾ ആരെയും ഭാഗം നിൽക്കുന്നില്ല. നമുക്ക് ഈ കാണുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് സമഗ്രമായിട്ട് എത്തിക്കുക എന്നുള്ളൊരു ദൗത്യമായിട്ടാണ് ഞാൻ ഈ കറുത്ത ഷർട്ടിൽ വരയില്ല, ഷർട്ടിട്ടൊരു തൊപ്പിയൊക്കെ വെച്ച് വന്നിരിക്കുന്നത് എന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ എന്താണെന്ന് സത്യാവസ്ഥ അറിയില്ല. പിന്നെ വേറൊരു സംഗതിയും കൂടി ഉണ്ട്, ഇത്രയൊക്കെ നമ്മൾ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ ഇവൻ സായിട്ട സ്റ്റോറിയിൽ പറയുന്നുണ്ട് എന്താണ് ഇഷ്യൂ എന്നുള്ളത് ജാസ്മിൻ പറയും വ്ളോഗിൽ പറയുന്നുള്ളത്. അപ്പം ഇനി വേറെ വല്ല ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഹെലനും മാറ്റി പറയാൻ മതി. എന്താ പറയുക, ഞാൻ ഇവനെ അല്ല ഉദ്ദേശിച്ചത്, ഞാൻ അവനെയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മളാരായി, ശശി റോക്ക് ശശി അല്ല, അപ്പോഴും നമ്മളിതേപോലെ തന്നെ. കാരണം നമുക്ക് ഇന്നത്തെ സിറ്റുവേഷനിൽ ഇന്ന് അവർ പുറപ്പെടുവിച്ചിട്ടുള്ള വിളംബരങ്ങളൊക്കെ കാണുന്ന സമയത്തും കേൾക്കുന്ന സമയത്തും നമുക്ക് മനസ്സിലാവുന്നത് ഹെലൻ ഉദ്ദേശിച്ചത് ഇയാളെയാണെന്നുള്ളതും ഇയാൾ പറഞ്ഞത് അയാളെയാണെന്നുള്ളതും ആണ് നമുക്കിപ്പോൾ തൽക്കാലം മനസ്സിലാവുന്നത്. എങ്ങനെ എപ്പിടി? അപ്പോൾ ഇതാണ് ഒരു സ്ഥിതി. നിങ്ങളുടെ അഭിപ്രായം, വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു.